ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദിൽ മാടായി ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്നും വിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷാവസ്ഥയിലേക്ക് കാരണമായി. സമരം ശക്തമായതോടെ ഉച്ചയോടെ മുഴുവൻ വിദ്യാർത്ഥികളെയും വിടുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തെ തുടർന്ന് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് കെ എസ് യു വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത്. സമരവുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു പ്രവർത്തകർ മാടായി ബോയ്സ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർക്ക് കത്ത് നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വി എച്ച് എസ് സി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളെ വിടുകയും ചെയ്തു. എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളെ വിടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായതെന്ന് കെ എസ് യു പ്രവർത്തകർ ആരോപിച്ചു. അതിനുള്ള ആ കാരണങ്ങൾ നമ്മളെല്ലാവരും ഇന്നലെ വിശദീകരണമായിട്ട് വിശദമായിട്ട് എല്ലാവരും വാർത്തകളിലും ചർച്ചകളിലായിട്ട് കണ്ടതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് സംസ്ഥാന കമ്മിറ്റി കെ എസ് യു സംസ്ഥാന കമ്മിറ്റി ക്യാമ്പസിലേക്ക് കേരളത്തിൽ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസ ബന്ദോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മുടെ കെ എസ് യുവിന്റെ യൂണിറ്റ് ഉണ്ടായ യൂണിറ്റുകളിലുള്ള എല്ലാ ക്യാമ്പസുകളിലും രാവിലെ മുതൽ ഈ ഒരു സമയത്ത് എല്ലാ സ്ഥലത്തും വിദ്യാഭ്യാസ ബന്ദ് ആയിട്ട് മുന്നോട്ടേക്ക് പോയി. മാടായി കോളേജ് ഉൾപ്പെടെ നമ്മൾ ഈ അസംബ്ലിയിലുള്ള മാടായി കോളേജ് ആയാലും ഗേൾസ് ആയാലും മാടായി ഗേൾസ് സ്കൂൾ ആയാലും മാടായി ഐ ടി ഐ ആയാലും അങ്ങനെ മുഴുവൻ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ വിദ്യാഭ്യാസ ബന്ധനെയും നല്ലപ്പോഴത്തേക്ക് നമ്മളോട് അനുഗ്രഹിച്ച് എന്തെങ്കിലും സഹകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകർ. തുടർന്ന് പഴയങ്ങാടി എസ് ഐ രൂപ മധുസൂദന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. കെ എസ് യു മാടായി ബ്ലോക്ക് പ്രസിഡന്റ് കെ ഇ മുഹമ്മദ് റാഹിബ്, സെക്രട്ടറി മുബാസ്, അക്ഷയ് മാട്ടൂൽ, അതുൽ പോള, നബീൽ, സായി ശരൺ, രാഹുൽ പൂങ്കാവ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.